നമസ്കാരം, കർമ്മന്യൂസിലേക്ക് സ്വാഗതം. പള്ളിക്കൂടങ്ങളുടെ ചരിത്രത്തെ തിരുത്തി എഴുതരുത്. കേരളത്തിൽ സംഘാത്മകമായി പള്ളിക്കൂടങ്ങൾക്ക് തുടക്കമിട്ടതിൻ്റെ ചരിത്രം വരാപ്പുഴ മെത്രോപൊളിത്തയായിരുന്ന ആർച്ച് ബിഷപ്പ് ബെർണദീൻ ബെച്ചിനെല്ലിയോടും അന്നത്തെ സുറിയാനി കത്തോലിക്കരുടെ വികാരി ജനറലായിരുന്ന ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനോടും ബന്ധപ്പെട്ട ഒന്നാണ്. 1864 എല്ലാ പള്ളികളോടും അനുബന്ധിച്ച് ജാതി മത വേർതിരിവുകൾ ഇല്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുന്നതിനായി പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് ഇതിന് ആധാരം. ഇതിൻ്റെ ഫലമായി അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തിന് മുഴുവൻ മാതൃകയായി കേരളം ഉയരത്തക്ക വിധത്തിൽ നൂറുകണക്കിന് പള്ളിക്കൂടങ്ങൾ പിറവികൊണ്ടതിന് രേഖകളുണ്ട്. വാസ്തവത്തിൽ ആഗോള കത്തോലിക്കാ സഭയുടെ പൊതുനയമായിരുന്നു ഇത്. 6-ാം നൂറ്റാണ്ടിൽ, അതായത് AD 560 തന്നെ ഓരോ കത്തീഡ്രൽ പള്ളിയോടനുബന്ധിച്ചും ഒരു അക്കാദമി എന്ന നയം കത്തോലിക്കാ സഭാ നേതൃത്വത്തിന് ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ മിഷണറിമാർ നൽകിപ്പോന്നിട്ടുള്ള സംഭാവനകൾ ചരിത്രത്തിൽ നിന്ന് മായ്ക്കാനാവാത്തതാണ്. ചരിത്രപരമായി അംഗീകരിക്കപ്പെട്ട ഈ വസ്തുതകളെ വിസ്മരിച്ചുകൊണ്ട് 1920കൾക്ക് ശേഷം മദ്രസകളോട് ബന്ധപ്പെട്ടാണ് പള്ളിക്കൂടങ്ങൾ ഉണ്ടായതെന്ന തരത്തിലുള്ള ചിലരുടെ പ്രചാരണം ചരിത്രത്തെക്കുറിച്ചുള്ള അജ്ഞതയായോ ചരിത്ര പുനർനിർമ്മിതിക്കായുള്ള ബൗദ്ധിക അധിനിവേശ ശ്രമങ്ങളുടെ ഭാഗമായോ മാത്രമേ വിലയിരുത്താനാകൂ. കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിന് കാരണമായ പള്ളിക്കൂടങ്ങളെ സംബന്ധിച്ച വസ്തുതാവിരുദ്ധമായ നിലപാടുകൾ തിരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് കാസയിട്ട പോസ്റ്റാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ പോസ്റ്റിട്ടത് എന്ന് ചോദിച്ചാൽ ആ സാഹചര്യം ഇതാണ്. കേരളത്തിൽ നവോത്ഥാനമുണ്ടായത് മുസ്ലിം ലീഗും സമസ്തയും ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ. ഇത് പറഞ്ഞതിന് ശേഷം മാറിയിരുന്ന് ചിരിക്കണോ എന്ന ഒരു ശങ്കയിലാണ് ഞാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നവോത്ഥാനം ഉണ്ടാക്കിയത് സമസ്തയും മുസ്ലിം ലീഗും ഒക്കെ ചേർന്ന് പ്രവർത്തിച്ചപ്പോഴാണെന്ന് പറയുന്ന മഹാൻ്റെ പേര് നാസർ ഫൈസി കൂടത്തായി എന്ന വ്യക്തിയാണ്. അതെ, നമ്മൾ ഈ അടുത്ത കാലത്തും നവോത്ഥാനം കണ്ടതാണ്. സമ്മാനം മേടിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറി വന്ന 10-ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടിയോട് ആരാണ് ഇവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്ന മത പുരോഹിതനെ നമ്മൾ കണ്ടതാണ്. അന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് ഇവരുടെ നവോത്ഥാനം ഏതറ്റം വരെ എത്തി നിൽക്കുന്നുവെന്ന്. ഇതാണ് ഇവർ ഇവിടെ കാണിച്ചു വച്ചിരിക്കുന്ന നവോത്ഥാനം. ഇതായിപ്പോൾ ചാവറയച്ചനൊക്കെ കൊണ്ടുവന്ന പള്ളിക്കൂടം എന്ന സംഗതിയും അതിനോട് ചേർന്നുള്ള ഉച്ചക്കഞ്ഞി സമ്പ്രദായവുമൊക്കെ തങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചരിത്രത്തിൻ്റെ അപനിർമ്മിതി അല്ലെങ്കിൽ പുനഃസൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ചില നീക്കങ്ങളൊക്കെ സർക്കാരുമായി ചേർന്ന് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചില പ്രസ്താവനകൾ അവിടെയും ഇവിടെയുമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതിനെ മുളയിലേ തന്നെ നുള്ളാനാണ് കാസ പോലുള്ള സംഘടനകൾ വസ്തുതപരമായി തന്നെ ഏത് സാഹചര്യത്തിലാണ് ഈ പള്ളിക്കൂടങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടായതും അതിൻ്റെ സാഹചര്യവും അതിൻ്റെ പിന്നിൽ ആരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നത്. എന്തായാലും ലീഗും അതേപോലെ തന്നെ സമസ്തയുമൊക്കെ ചേർന്നിട്ടാണ് കേരളത്തിൽ ഈ നവോത്ഥാനം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ ഈ ലീഗുകാരും സമസ്തക്കാരും അല്ലാത്തവരായ സകലമാന ആളുകളും ഇത് കേട്ട് ഊറിച്ചിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആദ്യം നിങ്ങൾ ആ മൂടുപടത്തിൽ നിന്ന് സ്ത്രീയെ ഒന്ന് സ്വതന്ത്രരാക്കി കാണിച്ചത്, അതിനുശേഷം മാത്രം ഈ നവോത്ഥാനം എന്ന വാക്കൊക്കെ പറയാം. ഇപ്പോൾ അത്തരം വലിയ വലിയ വാക്കുകളൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല. അത്രയോ വളരെ ലളിതമായിട്ട് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, കർമാനോസ്.